ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള മക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ആവശ്യമായ മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ മക്കളെ, നമ്മൾ നമ്മുടെ മൂന്നാം പാഠഭാഗം ആരംഭിച്ചു അല്ലേ. എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? ആ, ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഇസ്ഹാക്കിൻ്റെ മക്കളായ ഏസാവിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും കണ്ടു. എങ്ങനെയാണ് ഏസാവിൽ നിന്നും കടിഞ്ഞൂലവകാശം യാക്കോബിന് ലഭിച്ചതെന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗവും നമ്മൾ കണ്ടു. സാർ, നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിരുന്നു അല്ലേ. നിങ്ങളെല്ലാവരും ചെയ്തോ? ചെയ്തെന്ന് വിശ്വസിക്കുകയാണ് മക്കളെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായി മനസ്സിലാക്കുക യാക്കോബ് കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്. പിന്നീട് എങ്ങനെയാണ് യാക്കോബ് ഇസ്രായേലായി മാറിയത് നമ്മൾ കാണും. അതോടൊപ്പം തന്നെ രക്ഷാകരകർമ്മത്തിൽ യാക്കോബിൻ്റെ സ്ഥാനം എന്താണെന്നും യാക്കോബിൻ്റെ ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നതെന്നും ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ഒരു പാത്രം പായസത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂലവകാശം ഏസാവ് യാക്കോബിന് നൽകുന്നു. അതുപോലെ തന്നെ ഇസ്ഹാക്കിൻ്റെ അനുഗ്രഹം ആർക്ക് ലഭിക്കുന്നു? യാക്കോബിന് ലഭിക്കുന്നു. ഏസാവിന് യാക്കോബിനോട് നല്ല ദേഷ്യമുണ്ട് അല്ലേ. യാക്കോബിനെ ഏസാവ് കൊല്ലാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇത് റെബേക്കയ്ക്ക് മനസ്സിലായി. റെബേക്ക യാക്കോബിനെ വിളിച്ച് പറഞ്ഞു, മോനെ നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ ഹാരാനിലുള്ള എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് പോവുക. അപ്പോൾ യാക്കോബിന് തോന്നി, ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് യാക്കോബ് എവിടേക്ക് പുറപ്പെടുകയാണ്? ഹാരാനിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ പോലെ വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ മിക്കവാറും യാക്കോബ് നടന്നായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക, ഹാരാനിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ യാക്കോബ് ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമിച്ച് യാക്കോബ് അയ്യോ ഉറങ്ങിപ്പോയി. അപ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. നമ്മളെല്ലാവരും രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നമൊക്കെ കാണാറുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ ദൈവം യാക്കോബിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് ഉൽപ്പത്തി പുസ്തകം 28:13-15 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. സാറൊന്ന് വായിക്കാം, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദൈവം അവനോട് അരുൾ ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലുള്ള ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. അപ്പോൾ മക്കളെ, യാക്കോബ് അവിടെ ഉറങ്ങുകയായിരുന്നു. യാക്കോബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് യാക്കോബ് ആ സ്ഥലത്തിനൊരു പേരിട്ടു. എന്താണെന്നോ? ബെഥേൽ. ബെഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനം എന്നാണ്. അപ്പോൾ മക്കളെ ഓർത്തിരിക്കുക, ബെഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനം. അങ്ങനെ യാക്കോബ് ബെഥേൽ എന്ന സ്ഥലത്തു നിന്നും എവിടേക്ക് പോവുകയാണ്? ഹാരാനിലേക്ക് പോവുകയാണ്. അങ്ങനെ യാക്കോബ് ഹാരാനിലെ ലാബാൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അവിടെ ലാബാൻ്റെ കൂടെ താമസിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ലാബാൻ്റെ രണ്ട് പെൺമക്കൾ, അവരാണ് ലേയയും റാഹേലും. ഇവർ രണ്ടുപേരെയും യാക്കോബ് വിവാഹം ചെയ്തു. അപ്പോൾ യാക്കോബിൻ്റെ ഭാര്യമാരാരൊക്കെയായിരുന്നു? ലേയയും റാഹേലും. അങ്ങനെ ഏകദേശം ഒരു 14 വർഷക്കാലം യാക്കോബ് ലാബാൻ്റെ കൂടെ താമസിച്ചു. ഈ കാലഘട്ടത്തിൽ യാക്കോബ് വളരെയധികം സമ്പത്തുണ്ടാക്കി. വളരെ ആട്ടിൻ പറ്റവും സേവകരൊക്കെ ആർക്കുണ്ടായി? യാക്കോബിനുണ്ടായി. അപ്പോൾ യാക്കോബിന് തോന്നി, ഇനി ഞാൻ എൻ്റെ ചേട്ടനായ ഏസാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അങ്ങനെ യാക്കോബ് ഏസാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് യാബോക്ക് എന്ന് പറയുന്നൊരു നദിയുണ്ട്. എന്താണ് നദിയുടെ പേര്? യാബോക്ക്. ഈ യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച്
ഒരു സംഭവം നടന്നു. അതെന്താണെന്നോ, ഒരാൾ രാത്രി മുഴുവൻ നമ്മുടെ യാക്കോബായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്, ഇടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുക്കാറായിട്ടും ഈ ആൾക്ക് യാക്കോബിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. യാക്കോബ് ആ മനുഷ്യനായിട്ട് നല്ലോണം ഇടി കൂടിയിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പോവുക. അപ്പോൾ യാക്കോബ് പറഞ്ഞു, അങ്ങനെ പോകാൻ പറ്റില്ല, എന്നെ അനുഗ്രഹിച്ചിട്ടേ അങ്ങേ ഞാൻ ഇവിടുന്ന് വിടും. അപ്പോൾ ആ മനുഷ്യൻ യാക്കോബിനോട് ചോദിച്ചു, എന്താ നിൻ്റെ പേര്? യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്നറിയപ്പെടും. കാരണം നീ ദൈവവും മനുഷ്യനുമായി മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. എന്താണ് ആ മനുഷ്യൻ പറഞ്ഞേ? ഇന്ന് മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും. കാരണം നീ ദൈവവുമായി മനുഷ്യനുമായും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. അപ്പോൾ മക്കളെ, ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ എന്നാണ്. എന്താണ് ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ. പിന്നീട് യാക്കോബ് ഇസ്രായേൽ എന്നറിയപ്പെട്ടു. യാക്കോബിൻ്റെ സന്തതി പരമ്പരകൾ, അതായത് യാക്കോബിൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെ എന്തായിട്ട് അറിയപ്പെട്ടു? ഇസ്രായേൽ ജനത എന്നും അറിയപ്പെട്ടു. അപ്പോൾ മക്കളെ, അങ്ങനെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനമായ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത്. അപ്പോൾ സാറ് നിങ്ങൾക്കിവിടെ ഒരു ആക്ടിവിറ്റി തരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും മകനായി ജനിച്ച് ഇസ്രായേലായി മാറിയ യാക്കോബ്. അപ്പോൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം നിങ്ങളൊരു ഫ്ലോ ചാർട്ടായിട്ട് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഫ്ലോ ചാർട്ടെന്ന്? അതായത് ആദ്യത്തെ സംഭവം എഴുതുന്നു, യാക്കോബ് ജനിക്കുന്നു, അതൊരു വട്ടത്തിലോ ചതുരത്തിലൊക്കെ ആക്കിയിടുക, നല്ല കളറൊക്കെ കൊടുക്കുക, അതിന് ശേഷം ആരോ മാർക്ക് കൊടുക്കുക, അടുത്ത സംഭവം ഇതേപോലെ ചെയ്യുക, ഭംഗിയായിട്ട് കളറൊക്കെ ചെയ്ത് വെക്കുക. ഇതാണ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ നിങ്ങളുടെ ആക്ടിവിറ്റി. അപ്പോൾ എല്ലാവരും ചെയ്യില്ലേ? ചെയ്യണം കേട്ടോ മക്കളെ. നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ രക്ഷായര കർമ്മത്തിൽ വളരെ പ്രത്യേകമായൊരു സ്ഥാനം യാക്കോബിനുണ്ട്. നമ്മൾ യാക്കോബിൻ്റെ ജീവിതത്തിലെ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവം ഓരോ സമയത്തും യാക്കോബിനെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഏസാവ് യാക്കോബിനെ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ റബേക്കയിലൂടെ യാക്കോബിനെ എവിടേക്ക് അയക്കുന്നത്? ഹാരാനിലേക്ക് അയക്കുന്നത്. കഴിഞ്ഞ പാഠഭാഗത്തിൽ ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം കണ്ടു. ഈ പാഠഭാഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ദൈവം ഇസഹാക്കിന് നൽകിയ വാഗ്ദാനം വായിച്ച് കേൾപ്പിച്ചു. ഇന്ന് നമ്മൾ കണ്ടു ആ വാഗ്ദാനം ദൈവം ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിനും നൽകുന്നു. ആ വാഗ്ദാനം യാക്കോബിൻ്റെ സന്തതി പരമ്പരയിലൂടെ ദൈവം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിലും മറ്റു പ്രാർത്ഥനയിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ് പ്രാർത്ഥന ചെല്ലാറ് അല്ലേ. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ യാക്കോബിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. എന്താണ് യാക്കോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചത്? നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. നാം എന്തായിത്തീരണമെന്നും ഓരോ നിമിഷവും നമ്മൾ ഏതൊക്കെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകണമെന്നും അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് കീഴ്വഴങ്ങി ജീവിക്കുമ്പോഴാണ് പഴയ ഇസ്രായേലിനുണ്ടായ ദൈവാനുഭവം നമ്മിലും ഉണ്ടാകുന്നത്. അപ്പോഴാണ് മക്കളെ യാക്കോബിൻ്റെ ജീവിതം നമുക്ക് ഒരു ദൈവാനുഭവമായി മാറുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, മനുഷ്യൻ്റെ രീതിയിൽ ചിന്തിച്ചാൽ തിന്മയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളിൽ നിന്നും നന്മ ഉളവാക്കാൻ സാധിക്കുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി. ആ പദ്ധതി അനുസരിച്ച്, നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ആ പദ്ധതിക്കനുസരിച്ച് ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യാക്കോബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടു പോകുന്നത്. പ്രിയമുള്ള മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? യാക്കോബ് തൻ്റെ നാട്ടിൽ നിന്നും ഹാരാനിലേക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് ബെഥേൽ എന്ന സ്ഥലത്ത് വെച്ച്
ദൈവം യാക്കോവിന് പ്രത്യക്ഷപ്പെടുന്നു. യാക്കോവിനോട് ഇസഹാക്കിനോടും അബ്രാഹത്തോടും നൽകിയ വാഗ്ദാനം വീണ്ടും ആവർത്തിക്കുന്നു. തുടർന്ന് യാക്കോബ് ഹാരാനിലെത്തിച്ചേരുന്നു. ആ കാലഘട്ടത്തിൽ ലാബാൻ്റെ രണ്ട് മക്കളായ ലയയെയും റാഹേലിനെയും യാക്കോബ് വിവാഹം ചെയ്യുന്നു. തുടർന്ന് യാക്കോബ് അവിടെ നിന്ന് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരികയാണ്, ഏസാവിൻ്റെ അടുത്തേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് യാബോക്ക് എന്ന നദിയുടെ തീരത്ത് വെച്ച് ഒരാളുമായി രാത്രി മുഴുവൻ മൽപ്പെടുത്തി നടത്തുന്നു. നേരം വെളുത്തിട്ടും ആ മനുഷ്യന് യാക്കോബിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാതെ അങ്ങനെ ഞാൻ വിടിയില്ല എന്ന് പറയുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേൽ എന്നറിയപ്പെടും. എന്തറിയപ്പെടും? ഇന്നു മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും. എന്തായിരുന്നു ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ. അങ്ങനെ യാക്കോബ് ഇസ്രായേലായി മാറി. യാക്കോബിൻ്റെ സന്തതി പരമ്പരകൾ ഇസ്രായേൽ ജനത എന്നും അറിയപ്പെട്ടു. അപ്പോൾ മക്കളെ, ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നമ്മളെല്ലാവരും കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. യാക്കോബിൻ്റെ ജീവിതം ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണെന്ന് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.